C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. വൈകി അറിയാൻ ഞാൻ മതക്കരയിലൊന്നും പോയി താമസിച്ചിട്ടില്ല. വന്നവൾ ആരാണെന്ന് അവൾ തന്നെ വ്യക്തമായി പറഞ്ഞതല്ലേ. സംഗീതയുടെ ഒരു പരിചയക്കാരി, അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ല. പരിചയക്കാരി മാത്രമാണെങ്കിൽ യാത്ര അയക്കാൻ കൂടെ വരില്ലേ? എന്തിന്, ഒരു കപ്പ് ചായയെങ്കിലും അവർക്ക് കൊടുക്കില്ല. നീ ഇങ്ങനെ എന്നെ ക്രോസ് വിസ്താരം നടത്തിയ ഞാനെന്ത് മറുപടി പറയാനാ? ഓ, സംഗീതം ഇറങ്ങി വരാത്തതാണോ നിനക്ക് സംശയമായത്? അതോ അവൾ നിന്നോട് വല്ലതും പറഞ്ഞോ? എന്നോടവരൊന്നും പറഞ്ഞില്ല. വലിയ സ്നേഹം കാണിക്കാ ചെയ്തത്. കൈക്കുഞ്ഞായിരുന്നപ്പോ എന്നെ കണ്ട ഓർമ്മ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ടെന്ന്. അത്രയ്ക്ക് അടുപ്പമുള്ള ആളെ യാത്ര അയക്കാനെങ്കിലും ആ സ്ത്രീ പുറത്തു വരാത്തതിന് കാരണമാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആ സ്ത്രീ വന്ന് പോയ ശേഷം ഇതൊരു മരണ വീട് പോലെയായി. ഞാൻ ആരോട് ചോദിച്ചിട്ടും വൈകി ആരാണെന്നുള്ള ഉത്തരവില്ല. വിപിൻചേട്ടനെങ്കിലും ഒന്ന് പറ, ആ സ്ത്രീ ആരാ? അവര് പറയുന്നത് പഴയ ചില കണക്കുകളെ പറ്റിയ. അന്ന് ഈ കുടുംബമായിട്ട് എനിക്ക് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത് ഇവിടെ വച്ചാ. പിന്നെ നിന്റെ ചോദ്യത്തിന് ഞാൻ എന്ത് മറുപടി തരാന്? ഞാനിപ്പോ നിന്നോട് ചോദിക്ക, നിന്റെ വീട്ടിൽ കയറി വന്ന വൈകാരാ? അപ്പൊ ചോദ്യം തിരിച്ചായി അല്ലേ. വൈകാരാന്ന് ആ സ്ത്രീക്കറിയാം. അവരെ കാണാനാ വൈക വന്നത്. അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വിപിൻചേട്ടനും അറിയാം. എപ്പോഴേ വൈകാരാന്ന് വിപിൻചേട്ടൻ ചോദിച്ചറിഞ്ഞു കാണും. എന്നിട്ട് എന്റെ മുമ്പിൽ നിന്ന് പൊട്ടം കളിക്കുക. എന്റെ കൺട്രോൾ വിട്ട് നിൽക്കുക. പോകുന്നുണ്ട് എന്റെ മുമ്പിൽ നിന്ന്. വിപിൻചേട്ടൻ ക്ഷോഭിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരാരാന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്നെ മറച്ചു വെച്ച് ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയണം. എന്നാ പിന്നെ ചെന്ന് ചോദിക്കടി നീ നിന്റെ അമ്മയടുത്ത്. നീ എന്റെ ഭാര്യയായതിന് ശേഷമേ അവരെന്റെ ബന്ധുവായിട്ടുള്ളൂ. നീ അത് ചോദിച്ചറിഞ്ഞ് എന്നെ അറിയിക്കേണ്ടത്. ആ സ്ത്രീ എന്നോട് പറയുമെന്ന് വിപിൻചേട്ടൻ കരുതുന്നുണ്ടോ? അവരെന്തൊക്കെയോ ഒളിച്ചു വെക്കും. വന്നവള് കൂട്ടുകാരിയാന്ന് പറയുന്നു. അവരിറങ്ങിപ്പോയിട്ടും കൂട്ടുകാരിയെ പുറത്ത് കാണാനില്ല. സംഗീതം മുറിയിരുന്ന് കരയാന്ന അവര് പറഞ്ഞിട്ട് പോയത്. അവരെ കണ്ട് കരയാൻ മാത്രം എന്താ ഉള്ളത്? പോയി അന്വേഷിക്കാൻ പറഞ്ഞല്ലേടി. എനിക്കതറിയണം. എന്റെ കുഞ്ഞിന് അവര് തന്ന ഗിഫ്റ്റ് എന്താണെന്നറിയോ വിപിൻചേട്ടന്? അതിലുണ്ടായിരുന്നത് എനിക്കുള്ള സ്വർണമാലയ. അവര് പോയിട്ടാ ഞാനത് തുറന്നത്. എനിക്ക് എന്തിനവരത് സമ്മാനിക്കണം? അത് എനിക്ക് ആരും അല്ലാത്തൊരു സ്ത്രീ അറിഞ്ഞിരിക്കണ്ടേ? ഞാൻ എല്ലാം വിപിൻചേട്ടൻ അറിയാം. രണ്ടുപേരും കൂടി എന്നെ മാത്രം മറക്കിയ. അതായത് കഞ്ചാവ് എടുത്ത റിയാക്ഷൻ ആയി പോയല്ലോ. അയ്യോ, അത് കുടിക്കല്ലേ, പിരിയും. പാല് കുടിച്ചാ എങ്ങനെ ബന്ധം പിരിയണേ? ബന്ധം പിരിയണ കാര്യമല്ല, വയറ്റിൽ കിടക്കണ മദ്യം പിരിയണ കാര്യോ പറഞ്ഞ. ആദ്യ രാത്രി മദ്യപിച്ചിട്ടാണോ ഭാര്യയുടെ അടുത്തേക്ക് വരുന്നേ? എന്റെ അച്ചു, ഇത് എന്റെ ഒരു ശീലമാ. ഇന്ന് ഒരെണ്ണം മാത്രം അധികം കഴിച്ചു. അത് എന്റെ ഒരു ധൈര്യത്തിന്. ഫസ്റ്റ് ലൈറ്റിന് പവർ വേണ്ടേ? എനിക്ക് മദ്യപിക്കുന്നവരെ ഇഷ്ടമല്ല. എന്റെ അച്ചു, നീ അങ്ങനെ പറയണേ, അതങ്ങനെ ഒന്നും പറയാൻ പാടില്ല. അച്ചു തുടരുത്. എന്നെ എന്ന് പറഞ്ഞാ എങ്ങനെയാണ്? ഇത് ആശിച്ചു മോഹിച്ചുണ്ടായ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? അതിന് ഒരിക്കലും കിട്ടൂല. എന്ത് നൈറ്റ് ആയാലും എന്റെ ദേഹത്ത് തുടരുത്. ഓ പിന്നെ അച്ഛന്റെ പെണക്കൊക്കെ ഞാനൊന്ന് മാറ്റിത്തരാം. എന്നെ തൊട്ട വിവരം അറിയും. തമാശ തമാശ, അത് ഇന്ന് നൈറ്റ്. നീ അടുത്ത് വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ കയറി പേടിക്കും. കാലത്തും
ഇത് ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. നന്നായിട്ട് വർക്ക് ചെയ്തിട്ട് തന്നെയാ ഞാൻ വന്നിരിക്കുന്നത്. നിന്റെ ചൂണ്ടയിൽ ഞാൻ കൊത്തിയത് നീ പ്രവീണേട്ടന്റെ മൂത്ത ചേട്ടനാണെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാ. സത്യത്തില് നീയാ എന്റെ ചൂണ്ടയിൽ കൊത്തിയത്. എന്നെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഇപ്പൊ നിന്റെ ആവശ്യം. നിന്റെ ചാറ്റും ഫോട്ടോയും ഒക്കെ ദിവ്യ കണ്ടാലേ അവളെന്നല്ല ഒരു പെണ്ണും നിന്റെ കൂടെ ജീവിക്കില്ല. ഞാൻ ഫ്രോഡാണെന്ന് അറിയുന്ന ആ നിമിഷം അതിലും വലിയ ഫ്രോഡായി നീ മാറും. എന്നാ പിന്നെ കുറച്ച് സമയം നമുക്കിങ്ങനെ അങ്ങ് പോവാം അല്ലേ പ്രതാപേട്ട? മിനുട്ടി ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോട്ടെ പ്രതാപേട്ട. ഇതെന്താ പുതുപ്പെണ്ണ് ഒരു മുന്നറിയിപ്പും ഇല്ലാന്ന്? എവിടെ വരാൻ? വീട്ടിലുണ്ട്. എന്നെ ഇട്ട് തിരുമ്മിക്കൊണ്ടിരിക്കുക. നടുവിലും മുഖത്തും ചില പരുക്കുകളൊക്കെ ഉണ്ട്. നേരാവാൻ ഇച്ചിരി സമയെടുക്കും. എന്തു പറ്റി? ഒന്നും പറ്റിയതല്ല. ആദ്യ രാത്രി മൂക്കറ്റം വെള്ളം ഒഴിച്ചു വന്ന അങ്ങനെയൊക്കെ ഇരിക്കും. ഞാൻ പാലം കൊണ്ട് മണിയറിലേക്ക് ചെന്നപ്പോ എന്റെ അടുത്ത് സ്നേഹക്കൂടുതൽ കൊണ്ട് പാഞ്ഞടുത്തതാ. പാലും നിലത്ത് ഉറച്ചില്ല, വെട്ടിയിട്ട് വാഴ പോലെ ദേ കിടക്കണു. അങ്കിളെ ഒരു വൈദ്യനെ ഏർപ്പാടാക്കി തരുമോ? തിരുമിക്കാൻ ഒന്ന് നേരെയായി വരാൻ മിനിമം ഒരു മാസം എങ്കിലും എടുക്കും. അതുവരെ ആദ്യ രാത്രി മാറ്റിവെച്ച വിവരം പ്രത്യേകം അറിയിക്കുന്നു. സേനേട്ടിന്റെ ചിരിയിൽ വേറെ ഓർത്തുണ്ടല്ലോ. ഉണ്ടാകും, ഉണ്ടാകണമല്ലോ. ദാസൻ പണി തുടങ്ങിയടി മോളെ, പണി തുടങ്ങി. ദാസനോ? അതൊക്കെ ഉണ്ട്. നീ കുറച്ചുകൂടെ കറിയും കുടിച്ചേ. എന്താ മോളെ? ഒഴികെ അല്ല, മോള് കഴിച്ചായിരുന്നു. അതൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞു. ഞാനിപ്പോഴേ അവിടുത്തെ നല്ല മരുമകളാ. പത്മാവതി അമ്മയ്ക്ക് എന്നെ നന്നായിട്ട് അങ്ങ് ബോധിച്ചിട്ടുണ്ട്. പക്ഷേ ജഡ്ജി അദ്ദേഹത്തിന് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പ് ഇതുവരെ ആയിട്ടില്ല. ഒന്നുമില്ലെങ്കിലും അദ്ദേഹം ഒരു ജഡ്ജിയല്ലേ. അദ്ദേഹത്തിന്റെ പ്രീതി പിടിച്ചു പറ്റിയാലേ ആ കാളക്കുട്ടന്മാരെ പിടിച്ചു കെട്ടാൻ പറ്റൂ. പിന്നെ ഞാൻ പോട്ടെ, അമ്പലത്തിൽ പോണെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. ഈ പിടിച്ചു കെട്ടുന്നതിനിടയിലെ നമ്മുടെ സ്വർണത്തിന്റെ കാര്യം മറക്കണ്ട. 500 പവന. നീ അത് നേടിയെടുത്ത അത് മുഴുവൻ നിനക്കാ. സേനേട്ടാ, അങ്കിൾ എന്തായി പറയുന്നേ? എനിക്കൊന്നും വേണ്ട. അതെ, അങ്കിളിന്റെ മകളുടെ സ്വത്താ, അതായത് ദിവ്യപ്രഭയുടേത്. അത് ഞാൻ അവൾക്ക് കൊടുത്തോളാം. അവളത് വാങ്ങുമെങ്കിൽ നീ അത് കൊടുത്തോ. ശരി. അല്ല സേനേട്ടാ, ഈ 500 പവനും അതിനു മുമ്പുള്ള 50 പവനും ഒക്കെ കൊടുക്കാൻ അവളെന്താ സേനേട്ടന് മൂത്തുമോള? അല്ല, സേനേട്ടൻ ആയോണ്ട് ചോദിച്ചാണേ, അത് ചുമ്മാ അങ്ങ് കൊടുക്കൂ. ഇതല്ലേ വൈകി താമസിക്കുന്ന വീട്? വൈക സുബ്രഹ്മണ്യം. വീടിത് തന്നെ. നിങ്ങളാരാ? വൈകി ഒന്ന് കാണാനായിട്ടാണ് ഞാൻ വന്നത്. സംഗീത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാ മതി. എനിക്കിത് പറയാനുള്ള ശക്തി കിട്ടുന്നില്ല. Oh
വിദ്യേശ്വര, എന്റെ മോളെ പറ്റി അത് പറയാൻ എന്റെ നാവെങ്ങനെ പോകും? സംഗീതമ്മ, സംഗീതമ്മ എന്തൊക്കെ ഈ പറയുന്നേ? അനു, എങ്ങനെ നിങ്ങളുടെ മകളല്ലാതാവും? വിപിൻ കേട്ടതൊക്കെ സത്യമാണ്. എനിക്കും തങ്കേട്ടനും ജനിച്ച കുഞ്ഞല്ല അനു. പ്രസവം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയതാ അവളെ. മധുക്കരയിൽ നിന്ന് ഞങ്ങൾ നാട്ടിലെത്തുമ്പോ ഞങ്ങളുടെ കയ്യിൽ ആ കുഞ്ഞുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ കുഞ്ഞാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. പിന്നെ ആരുടെ മകളാ അവള്? അനുവിനെ ആവശ്യപ്പെട്ട അവരിപ്പ എത്തിയിരിക്കുന്നത് വൈകയ്ക്ക് മകളെ തിരിച്ചു കിട്ടണം. എനിക്കിത് ഉൾക്കൊള്ളാനാവുന്നില്ല. അനുവിന്റെ അസ്തിത്വം ഇല്ലാതാവുന്നത് ഇല്ല. ഞാൻ പറയാം മോനെ, ഇതൊരു ദുരഭിമാന കൊലയുടെ കഥയാ. നന്ദേട്ടന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, നകുലൻ എന്നായിരുന്നു ഏട്ടന്റെ പേര്. മധുക്കരയിൽ നിന്ന് ഒരെട്ട് കിലോമീറ്റർ അകലെ സുന്ദരാപുരം എന്ന സ്ഥലത്തുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു നകുലേട്ടൻ. എന്റെയും നന്ദേട്ടന്റെയും വിവാഹം നടക്കുമ്പോഴും നകുലേട്ടൻ അവിവാഹിതനായിരുന്നു. വിവാഹം കഴിഞ്ഞ് നന്ദേട്ടന്റെ കൂടെ ഞാനും മധുക്കരയിലെത്തി. അന്ന് മധുക്കര റെയിൽവേ സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ മാസ്റ്റർ ആയിരുന്നു നന്ദേട്ടൻ. വർഷങ്ങൾക്ക് മുൻപൊരു രാത്രിയിൽ സംഗീതാമ്മ അവരെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നേരിൽ കാണുന്നത് ആദ്യമായിരുന്നു. നകുലേട്ടന്റെ വീട്ടിലെ സാധനങ്ങൾ ഏറ്റുവാങ്ങാൻ നന്ദേട്ടൻ പോയപ്പോ അവിടുന്ന് പഴയൊരു ആൽബം കിട്ടി. അതില് വൈകയുടെ ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ മറക്കാൻ കഴിയുന്ന മുഖമാണോ അത്? അനുവിന്റെ അച്ഛന്റെ മരണത്തെ തുടർന്ന്
അന്വേഷണമൊന്നും ഉണ്ടായില്ലേ? വൈകിയുമായുള്ള ബന്ധമൊന്നും പുറത്തു വന്നില്ലേ? വൈകിയെ കയ്യിൽ കിട്ടിയതോടെ നകുലേട്ടന്റെ കൊലപാതകം ഒരു ദുരഭിമാന കൊലയായി. പുറം ലോകം അറിയാൻ അവളുടെ വീട്ടുകാരനുവദിച്ചില്ല. കാരണം എന്താണെന്നറിയാത്ത ഒരു കൂട്ടക്കൊലയായി പോലീസ് അതിനെ ചിത്രീകരിച്ചു. ഒരാള് പോലും നകുലേട്ടന്റെയും വൈകിയുടെയും ബന്ധത്തെക്കുറിച്ച് സംസാരിച്ചില്ല. പ്രതികളെ പിടികൂടുകയും വലിയ ശിക്ഷ നൽകുകയും ചെയ്തു. പാതാള ഗണപതി എന്നൊരാളായിരുന്നു ഒന്നാം പ്രതി. ഇത്രയും കാലം എവിടെയായിരുന്നു വൈഗ? ഇപ്പൊ അവർ രംഗത്ത് വരാൻ എന്താ കാരണം? ഞാനിപ്പോ വരുന്നത് വൈഗയെ കണ്ടിട്ട. അവളുടെ വീട്ടുകാർ അവളെ പറഞ്ഞു വിശ്വസിപ്പിച്ചത് നകുലേട്ടൻ കത്തി അമരുമ്പോ ആ കാറിൽ കുഞ്ഞുണ്ടായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞ് പാതാള ഗണപതി ജയിൽ മോചിതനായി പുറത്തു വന്നിട്ട് കുഞ്ഞിനെ നകുലേട്ടൻ രക്ഷപ്പെടുത്തിയ വിവരം വൈഗ അറിയുന്നത്. പിന്നീട് പാതാള ഗണപതിയെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണത്തിലായിരുന്നു വൈഗ. വൈഗ എന്താ സംഗീതാമ്മയോട് പറഞ്ഞത്? അവർക്കറിയില്ലേ അനു ഒരു ചെറിയ കുട്ടിയല്ലെന്നും അവൾക്കൊരു ഭർത്താവുണ്ടെന്നും? ഇല്ല, അവൾക്കറിയാം. അവൾക്ക് വേണ്ടത് അനുവിന്റെ അമ്മയുടെ സ്ഥാനമാണ്. അത് ഞാൻ തന്നെ അനുവിനോട് പറയണമെന്ന്. വിവിഞ്ചണ്ട് എന്തെന്നെ ആദ്യമായിട്ട് കാണുന്ന പോലെ. നോക്ക് വിവിഞ്ചേട്ടൻ, നമ്മുടെ മോളെ വിവിഞ്ചേട്ടൻ കണ്ട മോളാണോ ഇപ്പോ? നിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം കൊണ്ട് വിലാസം മാറിപ്പോയവളല്ലേ നീ? നൂലുകെട്ട് മാറ്റി വെച്ചിരുന്നെങ്കിൽ നമ്മുടെ മോളെ ഇത്ര സുന്ദരി കുട്ടിയായിട്ട് കാണാൻ പറ്റുമായിരുന്നോ? ചടങ്ങ് നടന്നതുകൊണ്ട് അങ്ങനെ പലതും കാണാനും അറിയാനും കഴിഞ്ഞു. എന്റെ കണ്ണിൽ നിനക്കും പുതിയ മുഖം വന്നു. സുന്ദരിയായിട്ടുണ്ടല്ലോ. വിപിൻചേട്ട ഹോസ്പിറ്റലിലേക്കാണോ പോയേ? വിപിൻചേട്ട ഹോസ്പിറ്റലിലേക്കാണോ പോയതെന്ന്? അല്ലാതെ പിന്നെ ഞാൻ എവിടെ പോവാനാ? വിപിൻചേട്ടൻ പോയതിന് പിന്നാലെ ആ സ്ത്രീയും പുറത്തേക്ക് പോയി. എവിടെ പോയതെന്ന് മുത്തശ്ശിയോട് പോലും പറഞ്ഞിട്ടില്ല. അതൊന്നും നിന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ലോ. സംഗീതാമ്മ നിനക്കാരുമല്ല. ഒരമ്മയുടെ സ്ഥാനം നീ അവർക്ക് നൽകുന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അമ്മയെ മകൾ ഒരിക്കലും ആ സ്ത്രീയെന്ന് സംബോധന ചെയ്യില്ലല്ലോ. ശരിക്കും നിന്റെ ആ പ്രയോഗം ദൈവം കേട്ടു. പിന്നെ എന്തിന് നീ അവരുടെ വരവും പോക്കും അന്വേഷിക്കുന്നു? എന്നെ കൂടി ബാധിക്കുന്ന വിഷയമാണെങ്കിൽ എനിക്ക് അറിഞ്ഞേ പറ്റൂ. അന്വേഷിച്ചറിയണം. എന്നെ അതിൽ പങ്കു ചേർക്കണ്ട. ഓരോന്നും പറഞ്ഞ് ഇതിൽ നിന്ന് തലയൂരാന്ന് വിപിൻചേട്ടൻ കരുതണ്ട. എനിക്കിവിടുന്ന് പോയേ പറ്റൂ. ഓരോ ദിവസം കഴിയും തോറും ഞാൻ അനുഭവിക്കുന്ന വെറുപ്പ് മുട്ടൽ മറ്റാർക്കും അറിയില്ല. പോകാൻ നിനക്ക് തിടുക്കുവാണെങ്കിൽ ഞാൻ തടയുന്നില്ല. ഒന്നാലോചിച്ചാ നിന്നെയും കുഞ്ഞിനെ ഇവിടുന്ന് കൊണ്ടുപോകുന്നതന്നെയാ നല്ലത്. അത് പിന്നെ എന്റെ വീട്ടിലേക്കാവില്ല. പിന്നെ കുതിരപ്പന്തിയിലേക്ക് അല്ലെങ്കിൽ ഞാൻ പിന്നെ എവിടെ പോവാനാ? ഒരു വീടിന്റെ താക്കോലുമായിട്ട് കുറെ കാലമായിട്ട് നടക്കുമല്ലോ. നമുക്ക് അങ്ങോട്ട് മാറാം. ഒരു കുടുംബമായ നിലയ്ക്ക് അത് തന്നെ നല്ലത്. ആ വീട്ടിൽ നമ്മൾ മാത്രമാവുമ്പോ ആരുടെ ഒരു ഇടപെടലും ഉണ്ടാവില്ല. അങ്ങോട്ട് മാറിയാ എന്റെ കുഞ്ഞിന്റെ കാര്യം ആര് നോക്കും? ലക്ഷ്മിയമ്മ കൂടെ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിലും എന്റെ അമ്മയെ കൂടെ നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നീ എന്തിനാച്ചു വണ്ടി നിർത്താൻ പറഞ്ഞത്? ഇവളെന്താ എന്നെ നോക്കി പിടിപ്പിച്ചിട്ട് പോണേ? റൊമാന്റിക് മൂടാ. അവിടെ വെച്ച് സംസാരിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തോണ്ടാ വണ്ടി ഇവിടെ നിർത്താൻ പറഞ്ഞ. പ്രവീണേട്ടൻ എന്തിനാ ചെറ്റത്തരം കാണിച്ചത്? ചെറ്റത്തരോ? ആ
അത് പറഞ്ഞിട്ട് പോയാ മതി, ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് പിരിയും. ഞാൻ അവിടെ ഇരുന്നപ്പോ തന്നെ പ്രവീൺ ഏട്ടൻ ആ സ്ത്രീകളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പറ നിങ്ങൾ ശല്യപ്പെടുത്തിട്ടല്ലേ അവർ ഇറങ്ങിപ്പോയത്, പിന്നാലെ ചെന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തു. നാണം കിട്ടവൻ. എന്റെ അച്ചു, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. ഞാനൊരു വൃത്തിയോടെ കാണിച്ചിട്ടില്ലെന്ന്. ആ രണ്ട് സ്ത്രീകളും ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അവർ സംസാരിച്ചു എനിക്ക് അടുത്തറിയാവുന്ന രണ്ടുപേരെ പറ്റിയ. അതേപ്പറ്റി ഞാൻ അവരോട് ചോദിച്ചപ്പോ അവരൊക്കെ ഇറങ്ങിപ്പോയി. ഞാൻ പിന്നാലെ ചെന്നു എന്നുള്ളത് ശരിയാ. ഈ ഉത്തരവൊന്നും എനിക്ക് പോരാ. പ്രവീൺ ഏട്ടൻ പിന്നാലെ ചെന്ന് ആ സ്ത്രീകളുടെ ഫോട്ടോ എടുക്കണെങ്കില് അവരാരെ പറ്റിയാ സംസാരിച്ചത്? അവര് സംസാരിച്ചത് ഒരു സംഗീതയും നന്ദനയും പറ്റി. അവരുമായിട്ട് പ്രവീൺ ഏട്ടൻ എന്താ ബന്ധം? മറച്ചു വെക്കാതെ വേഗം പറഞ്ഞോ. അവരുടെ മകളുണ്ടല്ലോ അനു, അവളും ഞാനും ഒരു കോളേജിലാണ് പഠിച്ചത്. അവളുമായിട്ട് പ്രവീൺ ഏട്ടൻ പ്രേമത്തിലായിരുന്നോ? എന്താ അനു ഈ പറയുന്നത്? ആ സ്ത്രീയുടെ സംസാരം കേട്ടപ്പോ അനു സംഗീതയുടെയും നന്ദന്റെയും മകളല്ലാന്ന് എനിക്ക് തോന്നി. അതിലൊരു സ്ത്രീയുടെ മകളായി അനു. അവളെ അന്വേഷിച്ചാ അവരി വന്നിരിക്കുന്നത്. ഞാൻ പിന്നാലെ എന്ന് ചോദിച്ചപ്പോഴാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അല്ലാതെ നീ കരുതുന്നത് പോലെ ഞാൻ അവരെ ശല്യം ചെയ്യാൻ പോയിട്ടില്ല എന്റെ അച്ചു. പ്രവീൺ ഏട്ടൻ ഈ വിഷയത്തിൽ എന്താ ഇത്ര വലിയ താല്പര്യം? അവൾ ആരുടെ മോളായാലും നിങ്ങക്കെന്താ? ആ സ്ത്രീയുടെ ഫോട്ടോ എടുക്കണമെങ്കില് എന്തോ തക്കതായ കാരണമുണ്ട്. ഒരു കൗതുകം, അത് കൂടുതൽ എന്താ? നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി കള്ളവാ പറയുന്നേ. കൗതുകം തോന്നിയ എല്ലാവരുടെയും ഫോട്ടോ എടുക്കോ? അച്ചു നീ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കില്ലേ, പ്ലീസ്. കണ്ണിക്കണ്ടവരുടെ എല്ലാം തല്ലും വാങ്ങി വന്ന് നിക്കോ, എന്നിട്ട് എന്നോട് സത്യം പറയുന്നില്ല. പ്രവീണന്റെ കൂടെ ഞാനിനി വരുന്നില്ല. പിണങ്ങാൻ എന്താ അടിക്കാര്യം? വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ കയറി. അവിടെ വെച്ചൊരു സംഭവം ഉണ്ടായി. ഞാൻ മുഖം കഴുകാൻ പോയ നേരം പ്രവീൺ ഏട്ട ഏതോ ഒരു സ്ത്രീയുടെ ഫോട്ടോ എടുത്ത് പ്രശ്നമായി. അയ്യേ, നീ കൂടെ ഉള്ളപ്പോഴോ? അതല്ല വിഷയം. അവർ സംസാരിച്ചത് ഒരു സംഗീതയും അനൂനെയും കുറിച്ചാ. പ്രവീണേട്ടൻ വ്യക്തമായൊരു മറുപടി ഒന്നും പറയുന്നില്ല. അനു ആരാ? അവളുമായി പ്രവീണേട്ടൻ അടുപ്പമുണ്ടായിരുന്നോ? അവരൊക്കെ ആരാന്ന് പറഞ്ഞ നിനക്ക് മനസ്സിലാവും. അച്ഛന്റെ അനിയത്തിയില്ലേ ലക്ഷ്മി അപ്പച്ചി, അവരുടെ മകനാണ് വിപിനേട്ടൻ. വിപിനേട്ടന്റെ ഭാര്യയാണ് അനു. അനുവിനെ വിവാഹം കഴിക്കണമെന്ന് പ്രവീണേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതാ. അതിനുവേണ്ടി കുറെ പരിശ്രമിക്കുകയും ചെയ്തു. പക്ഷേ അനുവിന് പ്രവീണേട്ടനെ ഇഷ്ടമല്ലായിരുന്നു. അതിന്റെ പക പ്രവീണേട്ടന്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീടാ എന്റെയും പ്രവീണേട്ടനെ വിവാഹം ഉറപ്പിക്കുന്നത്. മനസ്സില് അനുവിനോടുള്ള ഇഷ്ടമുള്ളത് കൊണ്ടാ ഞാനുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പ്രവീണേട്ടൻ മാറിക്കളഞ്ഞത്. ഇപ്പൊ ആ സ്ഥാനത്തേക്കാ നീ വന്നത്. ആ കഥയൊക്കെ എനിക്കും അറിയാം. അറിയാതെ പോയത് അനുവിനെ പറ്റിയാ. അവര് അനുവിനെ പറ്റി സംസാരിച്ചുകൊണ്ടായിരിക്കും പ്രവീണേട്ടൻ ഇടപെട്ടത്. അനു സത്യത്തില് സംഗീതയുടെയും നന്ദന്റെയും മകളല്ലേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ആ രണ്ട് സ്ത്രീകൾ സംസാരിച്ചത് കേട്ട് പ്രവീണേട്ടൻ എന്നോട് ഇത് പറഞ്ഞത്. അനുവിന്റെ അമ്മയാണത്രേ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്റെ ഈശ്വര, ഞാൻ എന്തേ കേക്കുന്നത്? വെറുതെ അല്ല പ്രവീണേട്ടൻ അത് കേട്ട് ആ സ്ത്രീയുടെ ഫോട്ടോ എടുത്തത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.